മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് രാവിലെ ആമസോൺ പ്രൈമിലൂടെ ഒരു ഫിലിം കണ്ടു, ഹേമൻ മാധവർ ഡയറക്റ്റുള്ള നിശബ്ദം. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൊതുവേ ആമസോൺ പ്രൈമിലൂടെ വരുന്ന ഫിലിംസിൻ്റെ ട്രെയിലർ പോലും ഞാൻ കാണാറില്ല. എന്തുകൊണ്ടെന്നാൽ ട്രെയിലർ കൊണ്ട് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് കാണേണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ എക്സ്പെക്റ്റേഷനോളം വന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. ഈ അടുത്ത് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിങ്ങിന് അനൗൺസ് ചെയ്തൊരു ഫിലിമാണ് നിശബ്ദം. തിയേറ്ററിക്കൽ റിലീസ് ആദ്യം അനൗൺസ് ചെയ്ത് പിന്നീട് ഡിലേ ചെയ്ത് അവസാനം പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ സ്ട്രീമിങ്ങിന് അനൗൺസ് ചെയ്തതാണ്. സോ നിശബ്ദം എന്ന തെലുങ്ക് ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. സാധാരണ എല്ലാ ഹൊറർ ഫിലിംസിലും, പ്രത്യേകിച്ച് ഇന്ത്യൻ ഹൊറർ ജോണറിലോട്ട് കടക്കുമ്പോൾ, യൂഷ്വലി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഒരു അടഞ്ഞുകൂടി കിടക്കുന്ന ഒരു വിജിലംബിച്ച് വീട്. അപ്പുക്കുട്ടനെ അറിയാത്തത് കൊണ്ട് അതെന്താണെന്ന് എനിക്കും വലിയ പൊടുത്തൊന്നുമില്ല കേട്ടോ. ആൻഡ് ഈ വീട്ടിലേക്ക് താമസക്കാർ വരുന്നു, പിന്നീട് ഒരു അപകടം നടക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെയും ഒരു പ്ലോട്ടിൽ പറയാനുള്ളത്. മാധവൻ ചെയ്യുന്ന ആൻ്റണി അനുഷ്കയുടെ സാക്ഷ്യം. രണ്ട് ക്യാരക്ടേഴ്സും വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു ഹോണ്ടഡ് ഹൗസ് വാങ്ങിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടൊരു വെക്കേഷൻ എന്ന നിലയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും പിന്നീട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലൂടെയാണ് ഈ ഒരു ഫിലിം സഞ്ചരിക്കുന്നത്. ഇതിലെ കാസ്റ്റിംഗ് ക്രൂ തന്നെ കാണുമ്പോൾ തന്നെ ഈ ഫിലിം ജസ്റ്റ് കണ്ടു നോക്കാം എന്ന് തോന്നുന്നത് ജസ്റ്റ് ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മാധവൻ, അനുഷ്ക, ശാലിനി പാണ്ഡെ, അഞ്ജലി, സുബ്ബരാജു, അങ്ങനെ ഒരു വലിയ കാസ്റ്റുണ്ട് ഈ ഫിലിമിന്. പിന്നെ ഇതിലെ സോങ്സൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. പൊതുവേ തെലുഗു ഫിലിംസിലെ അദ്ദേഹത്തിൻ്റെ സോങ്സ് എല്ലാം മിക്കതും ടോപ്പാണ്. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വരുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഉണ്ണിയേട്ടൻ്റെ ട്രില്ലർ ഡീകോഡിംഗ് ഉണ്ട്, ഐ മീൻ ഉണ്ണി വ്ലോഗ്സ്. ഈ ഫിലിം കണ്ടു നോക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിന് തോന്നിക്കാണും. എന്തായാലും ഉണ്ണിയേട്ടൻ്റെ കാര്യത്തിൽ പൊളിയാണ്. ട്രെയിലർ കാണാത്തതുകൊണ്ട് ട്രില്ലർ ഡീകോഡിംഗ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ടൈമിൽ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ആദ്യമൊക്കെ ഒരു ഹൊറർ ത്രില്ലർ ടൈപ്പിൽ ഫിലിമിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വന്ന കാരണം ഒരു വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടും മാറിയിരുന്നു. സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ ക്രിയേറ്റേഴ്സ് ടോട്ടലി ഫെയിലായി എന്നുള്ളതാണ് വിഷയം. ആൻഡ് പലപ്പോഴും എനിക്കൊരു അൺകൺവിൻസിങ് നേച്ചർ പലയിടത്തും ഫീൽ ചെയ്തിരുന്നു. കാരണം ഒരു റൈറ്റ് ട്രാക്കിലൂടെ എത്തിക്കാൻ ഈ ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നില്ല. കുറേയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. കാരണം മിക്ക സെഗ്മെൻസിലൂടെയും എത്തുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിൽ പറയാനുള്ള വിഷയങ്ങൾ. എല്ലാ കാര്യങ്ങളും ഫ്രഷായിട്ടൊരു ഫിലിമിൽ വേണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അറ്റ്ലി പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയൊന്നും ബാക്കിയില്ല പുതുതായിട്ട് പറയാൻ. പക്ഷേ ഒരു സ്റ്റോറി, മെത്തേഡ് ഓഫ് എക്സിക്യൂഷൻ, ആ ഫിലിമിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ക്ലീഷ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. അതാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ സംഭവിച്ച പ്രശ്നം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്ത് വരല്ലേ എന്ന് വിചാരിച്ചു. അത് തന്നെയാണ് എല്ലാ പോയിന്റിലും കണ്ടത്. അതുകൊണ്ട് സ്ക്രീൻ പ്ലേ കൂടുതലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിപ്പോയി. ആൻഡ് ഒരു ത്രില്ലർ സ്വഭാവം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സസ്പെൻസ് എന്തൊക്കെയാവും എന്ന് മനസ്സിലാക്കാൻ ഈ ഫിലിമിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം സീൻ ടു സീൻ അത് തന്നെയാണ് സ്ക്രീൻ പ്ലേയിൽ വരുന്നത്. അതുകൊണ്ട് സർപ്രൈസിംഗ് ആയിട്ടോ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒന്നും തന്നെ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ കാണാൻ സാധിക്കില്ല. നമുക്കിതിലെ കാസ്റ്റിനെ ഒന്നും കൂടി പറയാം. മാധവൻ, അനുഷ്ക, ശാലിനി പാണ്ഡെ, അഞ്ജലി, സുബ്ബരാജു, ഇതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന കാസ്റ്റ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെൻ്റ് ഇതിൻ്റെ കാസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. എന്നെ നടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാധവനെ പോലൊരു ആക്ടർ എന്തിനാണ് ഇത്രയും ബിലോ ആയിട്ടുള്ള ഫിലിംസിനൊക്കെ സെലക്ട് ചെയ്യാൻ പോയത് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം റീസെൻറ്റ് ടൈംസിൽ അറ്റ്ലീസ്റ്റ് ആവറേജ് എന്ന് പറയാനെങ്കിലും ഉള്ള ഫിലിംസ് എടുക്കുന്ന ആർട്ടിസ്റ്റ് ഒരുമാതിരി ക്ലീഷെ സ്ക്രിപ്റ്റും തലവെച്ച് കൊടുത്തു എന്നതാണ് എന്നെ നടിച്ചൊരു വിഷയം. അനുഷ്ക ഫാൻസിന് വേണമെങ്കിൽ പ്രൊട്ടോഗണിസ്റ്റ് എന്ന നിലയിൽ ജസ്റ്റ് അനുഷ്കനെ കാണാൻ വേണ്ടി കാണാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. കാരണം ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനോ ഒരു നല്ല പെർഫോമൻസ് എന്നൊക്കെ പറയാൻ ഇതിൻ്റെ അകത്ത് ആരെയും എനിക്ക് കാണാൻ പറ്റില്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് പോലും ഒരു പഞ്ചില്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ അത് നന്നാക്കി ചെയ്യാത്തതിൽ അവരെ തെറ്റ് പറയാനും പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് കാസ്റ്റിങ്ങും ക്യാരക്ടേഴ്സും തമ്മിലുള്ള വിഷയം. തീരെ സാറ്റിസ്ഫൈങ് ആയിട്ട് ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ഗോപി സുന്ദർ ഉണ്ടായിരുന്ന കാരണം, അത്യാവശ്യം നല്ല സോങ്സൊക്കെ ഇടയിൽ വന്ന കാരണം, അതുകൊണ്ട് മാത്രം ഇടയ്ക്ക് ഒരു പോസിറ്റീവ് ഫാക്ടർ ഈ ഫിലിമിൽ തോന്നി. കാരണം അദ്ദേഹം എല്ലാ സിംഗേഴ്സിനും നേടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോങ്സൊക്കെ അത്രക്കും നന്നായിരുന്നു. ഗിരീഷ് ജിയും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ തന്നിരുന്നു. സൗണ്ട് ഡിസൈനിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ വന്ന ക്യാമറ, സിനിമാറ്റോഗ്രഫി വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടു.
എഡിറ്റിങ്ങും കളർ റീഡിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് സെഷനിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യൂയിങ് എക്സ്പീരിയൻസിൽ ആവറേജ് എന്ന് പറയാൻ പോലും ഇതിൻ്റെ സ്റ്റോറിയിലോ എക്സിക്യൂഷൻ കാര്യങ്ങളിലോ ഒന്നും കിട്ടില്ല. ടെക്നിക്കലി ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുള്ള കാരണം ഹേമന്ത് മാധവറിൻ്റെ ഡയറക്ഷനെ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ടൊന്നും സീനില്ല. ടൈറ്റിൽ നോക്കി പറയുമ്പോൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ നല്ല നിശബ്ദതയൊക്കെ ഉണ്ടാവും. കാരണം ഒന്നുമില്ലാത്ത പ്രശ്നം കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു നിശബ്ദതയുടെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവെയ്സ്, അനുഷ്ക ഫാൻസിന് അനുഷ്കയെ കാണാൻ വേണ്ടി ഒരു ഫിലിം കണ്ടു നോക്കാം. ഓവറായിട്ട് പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസപ്പോയിൻമെൻ്റ് ആവും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതാണ് ആമസോൺ പ്രൈമിൻ്റെ നിശബ്ദം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉള്ള ലിങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ബൈ ബൈ ഗായ്സ്.